സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ കോട്ടയത്തെ കെ.എസ്. വരുൺ ഒന്നാം റാങ്ക് നേടി. 53,236 പേർ റാങ്ക് പട്ടികയിൽ ഇടം നേടി. വരുന്ന ചൊവ്വാഴ്ച മുതൽ പ്രവേശന നടപടികൾ തുടങ്ങുമെന്ന് മന്ത്രി കെ.ടി. ജലീൽ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 71,742 പേരെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയപ്പോൾ 53,236 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത്. പെൺകുട്ടികളാണ് റാങ്ക് പട്ടികയിൽ എണ്ണത്തിൽ മുന്നിൽ. 27,733 പെൺകുട്ടികളും 25,503 ആൺകുട്ടികളുമാണ് പട്ടികയിലുള്ളത്. ക്വാളിഫൈ ചെയ്യപ്പെട്ട കുട്ടികളുടെ എണ്ണം 56,599 ആണ്. അതിൽ പെൺകുട്ടികൾ 29,545, ആൺകുട്ടികൾ 27,054. റാങ്ക് ലിസ്റ്റിൽ മൊത്തം ഉൾപ്പെട്ടിട്ടുള്ളത് 53,236 കുട്ടികളാണ്. അതിൽ പെൺകുട്ടികൾ 27,733, ആൺകുട്ടികൾ 25,503. കോട്ടയം ജില്ലയിലെ കെ.എസ്. വരുൺ ഒന്നാം റാങ്കുകാരനായി. കെ. ശിവരാജിന്റെയും ബിന്ദുവിന്റെയും മകനായ വരുൺ മാന്നാനം കെ.ഇ. സ്കൂളിൽ നിന്നാണ് പ്ലസ് ടു പാസ്സായത്. കണ്ണൂരിലെ ടി.കെ. ഗോകിൽ ഗോവിന്ദ്, മലപ്പുറത്തെ പി. നിയാസ് മോൻ എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ. കോച്ചിംഗ് ബ്രില്യന്റ്, ഓൺലൈൻ ടെസ്റ്റുകളും ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ടോപ്പ് 3-ൽ ഒരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു, സ്കോഡ് വന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നടന്നതിൽ സന്തോഷം. 145 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 25,000 സീറ്റുകളുണ്ട്. 15 സ്വാശ്രയ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ ഈ അധ്യയന വർഷം തുടങ്ങുന്നതോടെ 1,000 സീറ്റുകൾ വർദ്ധിക്കും. ഫാർമസി കോഴ്സിനായുള്ള പ്രവേശന പരീക്ഷയിൽ തൃശൂർ ജില്ലയിലെ അക്ഷയ് കെ. മുരളീധരൻ ഒന്നാം സ്ഥാനം നേടി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.